അസലാമലൈക്കും വാഹത്ത അല്ലാ വാത്ത അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് ഫിക്കിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ബാങ്ക് റുക്കൂൽ ചൊല്ലണം ആമീൻ തഹൂർ ആയിരിക്കണം ബോധം എന്നുണ്ട് ഇനിന്നാമത്തെ ക്വസ്റ്റ്യൻ അത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഉത്തരം ചൊല്ലണം രണ്ട് ഫാത്തിഹക്ക് ശേഷം പറയണം എന്ത് ആമീൻ എന്ന് പറയണം മൂന്ന് ഫാത്തിഹയുടെ മുമ്പ് പറയണം ഡാഷ് പറയണം നാല് സ്ത്രീകൾക്ക് സുന്നത്തില്ല ഡാഷ് എന്താണ് സ്ത്രീകൾക്ക് സുന്നത്തില്ലാത്തത് ബാങ്ക് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അഞ്ച് ബ്രാന്റ് കൊണ്ട് നീങ്ങാം ഡാഷ് ബ്രാന്റ് കൊണ്ട് ബോധം നീങ്ങാം ആറ് ഉന്ന വെള്ളം ഡാഷ് ടഹൂറായിരിക്കണം രണ്ട് മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം അതിലൊന്നാമത്തത് അസുലാ രണ്ട് ഉളോയിൽ കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഡാഷ് വെള്ളം ഒലിക്കണം മൂന്ന് പള്ളികളിൽ കാണുന്ന മിഹ്റാബ് കിബിലക്ക് ഡാഷ് കിബിലക്ക് നേരെയാകുന്നു നാല് ിൽ ഏറ്റവും പുണ്യമായത് നിസ്കാരമാണ് എന്ന് എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം ബ്രാക്കറ്റിൽ മഷി ഹജ്ജ് ചെയ്യുക രക്തം ബുദ്ധിയുടെ ബോധം നീങ്ങുക വെള്ളം തൊഹൂറായിരിക്കുക ചെവി രണ്ടും ഇങ്ങനെ തന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് വേർതിരിച്ചിട്ട് താഴേക്ക് എഴുതാനാണ് പറയേണ്ടത് ക്വസ്റ്റ്യന് കുട്ടികൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കണം ഇതിങ്ങനെ താഴേക്കെടുത്ത് എഴുതാനാണെന്നുള്ളത് അവർ നേരെ ഇസ്ലാംകാരെന്ന് കാണുമ്പോൾ ഇസ്ലാംകാരൻ അഞ്ച് നമ്മൾ എഴുതിയേക്കും അങ്ങനെയല്ല ക്വസ്റ്റ്യൻ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം ഇസ്ലാം കാര്യം ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം ഈ ബ്രാക്കറ്റിൽ ഉണ്ടാവും അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് താഴെക്ക് എഴുതണം അപ്പോൾ അതിൽ തന്നിട്ടുള്ളത് ഹജ്ജ് ചെയ്യുക എന്നാണ് ഇനി രണ്ട് ഉള്ളുവ നഷ്ടപ്പെടുന്ന കാര്യം ഉള്ളുവ നഷ്ടപ്പെടുന്ന കാര്യം ഏതാണ് ബുദ്ധിയുടെ ബോധം നീങ്ങുക ഇനി മൂന്ന് നജസ് നജസ് ഏതാണ് രക്തം രക്തം നല്ല നജസ് ആണ് അതിൽ തന്നിട്ടുള്ളത് അപ്പം അതാണ് അതിൽ എഴുതേണ്ടത് ഇനി നാലാമത്തേത് ഒളു ഇന്റെ ഷർത്ത് ഏതാണ് ഉള്ളു ഇന്റെ ഷർത്ത് വെള്ളം തഹുറായിരിക്കുക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വെള്ളത്തിന്റെ അവസ്ഥ മാറ്റുന്ന വസ്തു ഏതാണത് മഷി ആറ് ഒന്നിച്ച് മൂന്ന് തവണ തടവണം എന്താണ് തടവേണ്ടത് ചെവി രണ്ടും ഒന്നിച്ച് മൂന്ന് തവണ തടവണം അപ്പൊ അങ്ങനെ വേർതിരിച്ച് താഴേക്ക് എഴുതാനാണ് ആ ക്വസ്റ്റ്യൻ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര ഉത്തരം എന്താണ് അഞ്ചാകുന്നു രണ്ട് പുരുഷന്റെ അവറത്ത് ഏതാണ് മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ അതാണ് പുരുഷന്റെ അയറത്ത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ല മുസ്ലിം ആവാൻ എന്ത് വേണം അതിന് കാര്യങ്ങൾ അറിയുകയും പ്രവർത്തിക്കുകയും വേണം ഇനി നാല് നമ്മുടെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നത് എപ്പോഴാണ് സമയം ആയ ശേഷമാകുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കല്ലികളിൽ ഫർദ് നിസ്കാരങ്ങളുടെ പേരെഴുതാം ആകെ ലുഹറ് മാത്രം തന്നിട്ടുള്ളൂ ബാക്കി നിസ്കാരങ്ങളുടെ പേരവിടെ എഴുതി കൊടുക്കുക രണ്ട് അഷ്റ് മലീബ് ഇഷാ സുബ് എന്ന് എഴുതി കൊടുക്ക അത് എഴുതി പഠിച്ചാ മതി അക്ഷര തെറ്റില്ലാതെ എഴുതാം ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം അന്ന മുഹമ്മദൻ വാഷതു റസൂലുള്ള എന്നാണ് തന്നെ അത് അതിൻ്റെ ക്രമത്തിലാക്കിയിട്ട് താഴെയുള്ള ലൈനിൽ എഴുതി കൊടുക്കാനാണ് അപ്പൊ എങ്ങനെയാണ് വരിക വാഷ് അന്ന മുഹമ്മദ് ഇത്രയും ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും